ഫൈനലി ഗൈസ് അപ്പോ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ട് ഇതാ ഇവിടെ നോക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയില്ലേ ഗൈസ് ഞാൻ അടുത്ത ആളുണ്ട് കൊറേ കാലായില്ലേ കണ്ടിട്ട് ചൂരിയൊക്കെടാ എന്തിനാ വരണേ പറഞ്ഞോടുക്ക് ഇവനെ കൊറേ ആയി കണ്ടിട്ട് എന്താ എന്താ പരിപാടി എന്താ പറയും ഇവരും ഇപ്പൊ വ്ളോഗിലൊന്നും വരില്ല വല്ല പഠിപ്പിച്ചു പക്ഷെ ഇന്ന് മൂപ്പരിക്ക് ഒരു ഷർട്ടും ഡ്രസ്സൊക്കെ എടുക്കണം അതിനു വേണ്ടി ഇപ്പൊ വന്നതാ അല്ലേ ബെങ്കു ഫാൻസ് ഒക്കെ ഇല്ലേ ഇപ്പോഴും ബെങ്കു സപ്പോർട്ടേഴ്സിന്റെ ഒന്ന് പവർ കുറഞ്ഞിട്ടുണ്ടോ ഗൈസ് അപ്പൊ എല്ലാരും ബെങ്കു ലവേഴ്സ് ഒക്കെ പവർ കാണിക്കാ ലൈക്ക് അടിച്ചിട്ട് ഓക്കെ ഗൈസ് അതേപോലെ തന്നെ ക്യാമറമാൻ ഉണ്ട് ഇവനും കെട്ടി ഇറങ്ങി ഇരിക്കുന്നുണ്ട് എന്നാ പോവല്ലോ എല്ലാവർക്കും അല്ലേ അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഈദ് ഷോപ്പിംഗ് ഗൈസ് എനിക്കൊന്നും ഷോപ്പിംഗ് ഇല്ല കേട്ടോ ഷോപ്പിംഗ് ഇല്ല കേറിക്കോ പക്ഷെ എനിക്ക് ഒന്നൊരു സാധനം വാങ്ങി തരില്ല നൈസായിട്ട് ഹിബിയും കൂടെ വന്നതാണ് അവൾക്ക് എന്തെങ്കിലും കിട്ടുന്ന വിചാരിച്ചു വന്നതാണ് ഒരു സാധനം വാങ്ങി കൊടുക്കല്ലോ വേറെ കാര്യം ഗൈസ് അപ്പൊ ഇപ്പോഴും നമ്മൾ ചാറ്റും ടെക്സ്റ്റും ഒക്കെ ചെയ്യുമ്പോൾ ഓൾഡ് ഇമോജീസും പിന്നെ ഓൾഡ് സ്റ്റിക്കേഴ്സും ഒക്കെ അല്ല യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് തന്നെ അത് ബോറടിച്ചു തുടങ്ങി അപ്പൊ നമ്മളെ ഈ ടെക്സ്റ്റിങ്ങും പിന്നെ ഈ ചാറ്റിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആപ്പാണ് ഞാൻ പറയുന്നത് ആ ആപ്പിന്റെ പേരാണ് ബോബിൾ കീബോർഡ് ആപ്പ് അപ്പൊ നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ലാംഗ്വേജ് വെച്ച് നിങ്ങൾക്ക് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആണ് ഗൈസ് അപ്പൊ നമ്മളൊക്കെ ഇമോജീസ് അയക്കുമ്പോൾ ഒരു എക്സ്പ്രഷനും നമുക്ക് കിട്ടില്ല ബിക്കോസ് അതൊരു നോർമൽ തിങ് ആണ് പക്ഷെ ഈ ബോബിൾ കീബോർഡിൽ യൂസ് ചെയ്യുന്നത് ആനിമേറ്റഡ് ഇമോജീസും സ്റ്റിക്കേഴ്സ് ഒക്കെ ആണ് അതും വിത്ത് സൗണ്ട് എഫക്ട്സ് ഗൈസ് ഗൈസ് മാത്രമല്ല നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് മെസ്സേജും ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് ടെക്സ്റ്റിലേക്ക് ഇതിൽ മാറ്റാവുന്നതാണ് മാത്രല്ല ഗൈസ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഫേസ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് മാത്രല്ല ഇപ്പൊ ഐ പി എൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ബോബിൾ കീബോർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐ പി എല്ലിന്റെ സ്കോർ ഒക്കെ ആനിമേറ്റഡ് ലെവലിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ആയിട്ട് അയക്കാവുന്നതാണ് ഇതിലെ എ ഐ നമ്മളെ മെസ്സേജിംഗ് പാറ്റേൺ ഒക്കെ നല്ലോണം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കേഴ്സും വേർഡ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും എല്ലാവരും ബോർ അടിക്കാതെ മെസ്സേജ് ഒക്കെ അയക്കുക ഈ ബോബിൾ കീബോർഡ് യൂസ് ചെയ്തിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഡൗൺലോഡ് അപ്പൊ നമ്മള് നേരെ ഒന്നെങ്കിൽ ഗൈസ് എനിക്ക് കൊറേ കാലം നമ്മള് ഫുള്ള് മറ്റേ ഈ ഹൈലൈറ്റ് മാൾ എന്നൊക്കെ അല്ലേ എടുക്കല് പക്ഷെ എനിക്കൊരു പൂതി സാധാ ഷോപ്പിൽ നിന്ന് എടുത്താലോന്ന് ഗൈസ് ഇപ്പൊ നമ്മളെ ഈ കല്ലായി അവിടെ ഉള്ള ഷോപ്പിലൊക്കെ കിടിലം കളക്ഷൻസ് ഞാൻ കണ്ട് അപ്പൊ അതും എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഫസ്റ്റ് എന്തായാലും നമുക്ക് മാളില് പോയി വരാം അല്ലേ ബംഗൂന് അവിടെ തന്നെ എടുക്കണം പറഞ്ഞാ അപ്പൊ നമുക്ക് അവിടെ പോവാം ഓക്കെ വീണ്ടും ഹൈലൈറ്റ് മാളിൽ തന്നെ വന്നിട്ടുള്ളത് ക്യാമറമാനും ബെങ്കു ഉണ്ട് ബെങ്കു കമോൺ എന്താണ് ഇങ്ങനെ നടന്നാ മതിയോ ഏഹ് ബെങ്കു എക്സാം ഒക്കെ കഴിഞ്ഞൊന്നും ഉറങ്ങിയിട്ടില്ല അല്ലേ നീ ഏതേനും എക്സാം ബയോളജി ഗൈസ് ഇന്ന് ബയോളജി ആണ് ബെങ്കുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എക്സാം ആയിരുന്നു അല്ലേ പെരുന്നാളിന്റെ നല്ല തിരക്ക് കാണാനുണ്ടല്ലേ അങ്ങനെ നമ്മള് ഈ മറ്റേ ഡ്രസ് വാങ്ങാൻ പോയപ്പോ ബെങ്കു പറയട്ടോ ഫസ്റ്റ് നമുക്ക് ഗെയിം കളിക്കാന്ന് ഇതാ നമുക്ക് ഡ്രസ്സാണ് വേണേ ഗെയിമാണ് കളിക്കേണ്ടത് അപ്പൊ ഈ ബെങ്കു പറഞ്ഞ പോലെ ഈ ചെങ്ങയ്ക്ക് ഗെയിം കളിക്കണം എന്ന് പറയുന്നത് മനുഷ്യനെ വർത്തിക്കാൻ ഇതെന്താ ഫിഷ് സ്പാ നമുക്ക് എന്താ കളിക്കേണ്ടേ ഫിഫ ആണോ ഇവിടെ അതെ എന്തൊക്കെയോ ഗെയിം മറ്റേ ചെറിയ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പുറത്താണല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ മറ്റേ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് ഇവിടെ വേറൊരു നൈസ് പരിപാടി ഉണ്ട് അപ്പോൾ ഈ ബുൾ റൈഡ് എടുക്കാൻ പോകാം കേട്ടോ ഇതാ ഇത് ഗൈസ് ഇതിൽ ഒരു മിനിറ്റ് ഇരിക്കുക അല്ല 90 സെക്കൻഡ് ഇരിക്കുകയാണെങ്കിൽ ഹിബ ആ ടെഡ്ഡി ബിയർ ഇല്ലേ അതങ്ങ് കിട്ടും നീ ഇരിക്കോ എന്നാ ബാഗ് കൊടു നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ആന്നാ പിടി റെഡി അല്ലേ അങ്ങ് എന്തായാലും കിട്ടൂല ബെങ്കു പോയി ചലഞ്ച് കമോൺ ഗൈസ് അപ്പൊ എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കേറാൻ പോവാ ഇത് എവിടെ കൊടുക്കണ്ടേ അവിടെ ആണ് എന്നാ അവിടെ കൊണ്ടേ കൊടുക്കുക ഇതാണ് സംഭവം ആ ഗൈസ് അപ്പൊ വായിക്കോ
ഗൈസ് അപ്പൊ ടെഡി നമ്മൾ ടെഡി വെയർ ഇപ്പൊ ഭയ അന്തര ചെലവ് ആ ചെലവ് ചെലവ് ഇസ്മേ പകിടുന്ന നെയ്യ റോപ്പ് മേ കയർമൽ കയർമൽ ഇവ കയറുന്നുണ്ട് കേട്ടോ അയില ഇല്ല 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 ഇപ്പം തന്നെ കയറാൻ കഴിയില്ല ഈ ഒരു അടിപൊളി അടിപൊളി എടാ കുഞ്ഞ് അങ്ങനെ അങ്ങനെ വിടരുത് ആ ഗൈസ് അപ്പോ ആ സാലു കയറേക്കാ റെഡി ആ വിടില്ല വിടില്ല അങ്ങോട്ട് കൂടെ ബാലൻസ് ചെയ്ത് കിട്ടോ ഇപ്പൊ സ്പീഡോ സ്പീഡോ നല്ല പിടിച്ചിട്ടു അങ്ങനെ ആ കളി വളരെ തോറ്റ് തുന്നം പാടി വരുന്നുണ്ട് കയറ് പിടിച്ചിട്ടായതാട്ടോ നമ്മളെ ബെങ്കു ഗെയിം കളിക്കുന്ന സ്ഥലം ഞാൻ കളിച്ചോ ഇവന് ക്യാമറമാനാണ് കളിക്കുന്നത് ഗൈസ് അപ്പൊ ഇവിടെ ക്യാമറമാൻ ഉണ്ട് പിന്നെ ബെങ്കു ഹിബ എന്താ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ വെറുതെ കുത്തിരിക്ക ഗൈസ് ഒരു ആവശ്യമായി ഇരിക്കുന്നു നമുക്ക് കളി കളി കാണാൻ വേണ്ടി നേരത്തെ കളിന്റെ ക്ഷീണത്തിൽ ഇരിക്ക ഗൈസ് നമ്മളെ ബെങ്കു കോളടിച്ചിട്ടോ എടാ ക്യാമറമാൻ ഈ എന്താണ്ടാ കളിക്കുന്നത് എന്നിട്ട് ഈ കോളേജിലല്ലേ പഠിക്കുന്നത് അറിയണല്ല നമ്മളെ ബെങ്കുവിനൊന്നും ഒരു സാധനം അറിയില്ല ഞാനും ബെങ്കു കട്ടി അല്ല ബെങ്കു 15 മിനിറ്റ് ഗൈസ് ഇന്ന് 15 മിനിറ്റ് ബിക്കോസ് നമുക്ക് ഡ്രസ്സ് എടുത്ത് വേഗം പോകേണ്ടതാണ് ഈ ചെങ്ങൈൻ്റെ പേര് വന്നാലും വേണം ഡ്രസ്സ് എടുക്കാൻ സമ്മതിക്കില്ല ഗെയിം കളിച്ചുകൂടെ ഇരിക്കും ക്യാമറമാന് കളിക്കാറില്ല കേട്ടോ നാല് ഗോൾ അടിച്ച് നാല് ഗോൾ ബെങ്കു ആയിട്ട് അടിച്ചേ യോ മേൻ ടോട്ടനാമായിട്ട് ഞാൻ കളിക്കാനോ എന്റെ പട്ടി കളിക്കും ടോട്ടനാമായിട്ട് അപ്പൊ നമ്മളിങ്ങനെ ലൈഫ് സ്റ്റൈലിൽ എത്തി അപ്പൊ സംഭവം വാങ്ങാൻ വേണ്ടിതാ എവിടെ ഉള്ള എന്റെ എവിടെ പോയി വേണം നോക്കി കേട്ടോ ഈ ബെങ്കുന്ന് പറ്റുന്ന സൈസ് ഓടിയില്ല പിന്നാണെങ്കിൽ ഓന് എന്ത് പറ്റൂല്ല നമ്മൾ നിൽക്കുന്നുണ്ട് ഇനി വേറെ കടയിൽ പോകേണ്ടി വരും ഇനി ഇപ്പോൾ ഫസ്റ്റ് ആക്കുള്ള തപ്പാണ് ദുൽഖർ സൽമാൻ്റെ സാധനം ബെങ്കു പറഞ്ഞോ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ തന്നെ ഇട്ടോട്ടെ നമുക്ക് വേറെ ഓ മൈ ഗാഡ് വെറുതെ അല്ല ഫസ്റ്റ് ആക്ക നിങ്ങളൊക്കെ ഒരു ചുരിദാറിൻ്റെ വേല അത് ശരിയാ ഞാൻ പിന്നെ അമാൽ സൽമാനാണല്ലോ അതുകൊണ്ട് എനിക്കത് പറ്റും ഗൈസ് ഇത് നമ്മള് ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചില്ലാവുന്ന ഇലക്ഷനെ കാണുന്നില്ല ബിക്കോസ് ലൈഫ് സ്റ്റൈലിൽ പോയിട്ട് ബൈക്ക് ആർക്കും ഡ്രസ് ഇട്ടിട്ട് KFC നോമ്പിനോ 200 കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഹിബക്ക് ഡ്രസ് എടുത്ത വൗച്ചറല്ല ഹിബ ഗൈസ് അപ്പൊ ഇനി നമ്മളെ അടുത്തത് മാക്സിൽ പോവാൻ പോവാണ് ബെങ്കുവിന്റെ സൈസ് ലൈഫ് സ്റ്റൈലിൽ ഇല്ല ബെങ്കുവിന് ലേഡീസ് സെക്ഷനിൽ നല്ല സാധനങ്ങളുണ്ടല്ലോ നമുക്ക് വെച്ച് കറക്റ്റ് സൈസ് ഒക്കെ അതന്നെ പിന്നെ പെണ്ണുങ്ങളെ സൈസ് കറക്റ്റ് ആട്ടോ ബെങ്കുവിന് ഗൈസ് ബെങ്കുവിനുള്ള ലേഡീസ് സെക്ഷനിലാട്ടോ ഉള്ളത് അയ്യേ ബാബ ദേഷ്യം പിടിക്കണ്ട ബെങ്കുവിനുള്ള ലേഡീസ് സെക്ഷനിലാണുള്ളത് ഗൈസ് അപ്പൊ നമ്മള് ബെങ്കുവിന്റെ സൈസ് അങ്ങനെ കണ്ടുപിടിച്ച് പക്ഷെ ഇത് വേറെ ഡിസൈനല്ല നമുക്ക് വേണ്ടിയ എവിടെ ഇവരോട് ചോദിക്കാം ഗൈസ് ഇത് വലുതാണ് ചെറുതാണെന്ന് പറഞ്ഞിട്ട് കളിക്കാൻ ഞാൻ അങ്ങനെ കാണിച്ചു തരാം നോക്ക് ഇത് കറക്റ്റ് സൈസ് അല്ലേ ഗൈസ് നോക്ക്
ഈ ചെങ്ങായിനെ കൊണ്ട് ഞാൻ വിചാരിച്ച ഹിബാണ് ഏറ്റവും വലിയ ശോകം ഡ്രസ് എടുക്കാൻ, പക്ഷെ അല്ല ഇവനാണ് ഗൈസ് ഏറ്റവും വലിയ ശോകം. ഇവന് എത്ര നേരം അഞ്ചാമത് ഷോപ്പാണ് ഇവനടങ്ങി ഇവനുള്ള ഞമ്മക്ക് ഒരു കാര്യം ചെയ്യാം, ഇവന് ഡ്രസ് തുണി വാങ്ങി അടുപ്പിച്ചാലോ ബംഗുവിന്. ഇവൻ കുറച്ച് അങ്ങോട്ട് കാട്ടു, കുറച്ച് മേലോട്ട് കാട്ടു, ഇവൻ സീന് ചെങ്ങായ ഗൈസ്, ഇവൻ സൈക്കോ ആണെന്ന് ഞാൻ ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് എത്തി ഗൈസ് അലൻ സൊള്ളി ജൂനിയർ. ഇവിടെ നിന്നും ഇവനെ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തുണി വാങ്ങിയിട്ട് ബംഗുവിനെ അടുപ്പിച്ചിട്ട് ഡ്രസ്സ് കൊടുക്കും കേട്ടോ, അതാ പുതിയ സ്കീം. അപ്പം നമ്മളെ ബംഗുവിന് ഇങ്ങനെ വാന്യൂസ് എന്ന് സാധനം കിട്ടി. ആ അല്ല ആലൻസോളി, ആലൻസോളി ആ ഇവര് തന്നെയാണ് ആലൻസോളി അത് പൊളി കിട്ടി. അപ്പോൾ നമ്മളൊരു മിഷൻ സക്സസ് ആയി. ഇന്ത്യക്കൊരു ഷർട്ടും പാൻറ്റും വാങ്ങാൻ പൈസ വയ്ക്കണം, ബംഗുവിനൊരു ഷർട്ട് വാങ്ങണം. എന്താ ഗൈസ് ബംഗുവിനെ കാലൻസോളി ജൂനിയർ മാത്രമേ പറ്റുള്ളൂ എന്നാ ബംഗു പറഞ്ഞേ. എനിക്ക് ഡ്രസ് എടുക്കാൻ, ഞാൻ വിചാരിച്ച ഹിബ ആണ് ഡ്രസ് എടുക്കണതിൽ ഏറ്റവും വലിയ ശോകം എന്നാണ്, പക്ഷെ അല്ല ബംഗു ആണ് ഗൈസ്. എത്ര സ്ഥലത്ത് കയറ്റിയെന്നറിയാം, ഇതിപ്പോ എടുത്ത് കഴിഞ്ഞിട്ട് ഗൈസ് ഇതിന് നല്ല വില കൂടിയ ഷർട്ടാ. ആ എടുത്ത് കഴിഞ്ഞിട്ട് പോകാൻ പറയാ ഇത് വേണ്ട എനിക്ക് മറ്റേ മതി, ഇനി മറ്റേ എടുത്ത് കൊടുത്ത് പോകാൻ പറയാം വേണ്ട ഇത് മതി. എത്ര പ്രാവശ്യം മേലും ഹൈലൈറ്റ് മാൾ ഫുൾ കാണാപാടായി അല്ലേ, ക്യാമറമാനെ നോക്ക് ഗൈസ് ഞൊണ്ടി ഞൊണ്ടി നടക്കും നോക്ക്. നോക്ക് ഓൺലൈനിൽ എടുത്ത് ഇതിനെക്കാണ്ടി നല്ല കിട്ടി ഇനി തുടങ്ങി. ഇതാണ് കുറ്റം പറയാതെ പിന്നെ ഒരു സാധനം എടുക്കാൻ പറ്റില്ല. ഓന്റെ ഒരു ഒലക്കമല്ല ഡയലോഗ് ഗൈസ് ഇത് നോക്ക്, ഇവന്റെ നൃത്തം തീരെ ശരിയില്ല അല്ലേ. ബംഗു ചിരിക്കുന്നു ഗൈസ്. ഞാനൊരു സാധാരണ ഷർട്ട് വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ട അത് വെറുതെ വാങ്ങിയതാങ്ങി. പെരുന്നാളിൽ നമ്മള് രാത്രി വന്നിട്ട് വീണ്ടും വാങ്ങും ഗൈസ്. ബംഗുവിന് ഇത് വേണം, ഇതാ ഈ കാർ റേസിംഗിന്റെ ഇത് ചെറിയ കുട്ടിയല്ലേ. എനിക്ക് ഇവിടെ സ്ഥലം കിട്ടി, ഹായ്. ബംഗാളി അതിലോട് തെണ്ടി നടക്കുന്നുണ്ട്, ഇനി ക്യാമറമാൻ എന്തോ എടുക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. അവരെ റെസ്റ്റ് ഇൻ പീസ് ആണ് നമ്മുടെ. അപ്പൊ ഇന്ന് ഡാഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നതാണ് രാത്രി. ഓക്കെ വന്ന പോവാ, കൈ കഴിഞ്ഞു. ഇത് ഞാൻ എടുക്കും. നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് ഡ്രസ് സാധനങ്ങളൊക്കെ കിട്ടി ഗൈസ്, ബംഗു ഇത് അവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി ഇത്ര ഉള്ളു ഗൈസ്, ഇനി നമ്മള് വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇന്നത്തെ ഡ്രസ് എടുക്കലേ കഴിഞ്ഞ്, ഇനി മമ്മിക്കും പിന്നെ ഡാഡിക്കൊക്കെ എന്തൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളും പിന്നെ ആ ഗൈസ് ഞാൻ ഷർട്ട് ഒറ്റ ഒന്ന് എടുത്തിട്ടുള്ളു കേട്ടോ, എനിക്ക് ഒരു ഷർട്ട് കൂടി എടുക്കാണ്ട് അധികം മിക്കവാറും രാത്രി ആയിരിക്കും എടുക്കുക, ഷൂട്ട് ചെയ്യലുണ്ടാവില്ല അല്ലേ ഇവ അല്ലേ ഗൈസ്. ഇവക്ക് ഇതിന്റെ ഉള്ളിൽ ഒന്നുകൂടി കയറണം എന്നാ പറയുന്നത്, ഇനി ഞാൻ പൈസ പോക്കൂല. ഇവ എന്നാ പോവല്ലേ ഇവക്ക് ഈ ഹൈലൈറ്റ് മാളിന്ന് പോകുമ്പോ എന്തോ ഒരു സങ്കടം ഉണ്ട്. എന്താണ് പാർക്കിങ്ങിന്റെ 10 rupees? 10 rupees പോകണം, എന്റെ ഷർട്ടിന് 2000 rupees കൊടുത്തേ. ഇനി ഞങ്ങൾക്ക് പാർക്കിംഗ് ഒന്നും ഇല്ല, ഈ അവിടെ പോയിട്ട് പ്ലേറ്റ് ആയി കൊടുത്തോ കുറച്ച് നേരം കേട്ടോ. അയ്യോ 10 rupees തരില്ലേ പാർക്കിംഗ് കൊടുക്കാൻ, തരില്ല.
അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലെത്തി. ഇവിടെ മായുണ്ട്, ഇവിടെ മമ്മി ഇതാ ഇവിടെ. അങ്ങനെ നീണ്ടൊരു ഇടവേളക്ക് ശേഷം നമ്മള് ആ മാള് മൊത്തം ചുറ്റിച്ച്, എന്നിട്ട് നമ്മള് ബംഗുവിനും സാധനം കിട്ടി. ഞാനൊരു ഷർട്ട് വെറുതെ എടുത്താട്ടോ, എന്റെ പെരുന്നാളിലെ ഷർട്ടും ജീൻസും ഞാൻ എടുത്തിട്ടില്ല, ബിക്കോസ് എനിക്ക് കിട്ടിയിട്ടില്ല എപ്പോഴും. അപ്പൊ ഇതാണ് ഞാൻ എടുത്തൊരു ഷർട്ട്, ഒന്ന് കാണിച്ചത്. നീല കളർ എടുക്കുള്ളൂ ഗൈസ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് കേട്ടോ, നൈസ്. ഈ പോക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതിനെ കൂടെ എടുത്താണ്. ഇത് ഇട്ടതും അതേപോലത്തെ രണ്ട് പോക്കറ്റില്ല ഗൈസ്. നേവി ബ്ലൂ വന്ന് എനിക്ക് വന്ന് ഒരു റൊമ്പവേ പിടിക്കും. എത്ര നേവി ബ്ലൂ ഇട്ടാലും എനിക്ക് മടക്കൂല ഗൈസ്. അതേപോലെ തന്നെ ബ്ലാക്കും. അങ്ങനെയുള്ള ഒരു ആരെങ്കിലും ഇല്ലെന്ന് കമന്റ് ചെയ്യാം. നമ്മളെ ബംഗു കാണിച്ചു ാണ് കേളടിച്ച്. ഇത് ക്യാമറമാന്റെ സാധനം നോക്ക്, കൈയിന്റെ ഇവിടെ നോക്ക്, ഹിഡിലും സാധനം. ബംഗുനാണ് ഏറ്റവും വില ഒക്കെ ഗൈസ്. ഇത് ഗൈസ് ഇത് രാത്രി തിളങ്ങുന്നതാണ്, ബിക്കോസ് ഇവ രാത്രി ചില കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് ഇവിടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പൊക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ റിഫ്ലക്ടർ ഉള്ള ഷർട്ടാണ് നമ്മളിപ്പോ വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. മമ്മി പറഞ്ഞ റിഫ്ലക്ടർ ഉള്ള ഷർട്ട് തന്നെ ബംഗുവിന് വാങ്ങിക്കൊടുക്കണം അല്ലേ ഹിബ? അല്ലേ, അപ്പൊ ഇത്ര സാധനങ്ങൾ നമ്മളൊന്ന് എടുത്തിട്ടുള്ളൂ. ഇനി ബംഗുവിന് പാന്റ്, ജീൻസ്, ഇൻക്ക് ജീൻസ്, ക്യാമറമാൻ ജീൻസ് ഒക്കെ നമ്മള് പിന്നെടുക്കുള്ളത് ക്യാമറയിൽ വെച്ച്. അത് നമുക്ക് വീഡിയോയിൽ കാട്ടുള്ള സമയം കിട്ടിയില്ല ഗൈസ്. അപ്പൊ എന്തായാലും അതെ യെസ് ഗൈസ്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഷെയർ ചെയ്യാം. മറ്റു വീഡിയോ അതൊരു